പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബോട്ടിയം എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ബോട്ട് ബോട്ടിയം ആപ്ലിക്കേഷനത്തെ ഒരുപാട് പ്രോബ്ലങ്ങളും ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഒരു പാർട്ടി ഞാൻ ഇറക്കിയായിരുന്നു അപ്പൊ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പൊ നമുക്ക് നോക്കാം ബോട്ടിയം ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചാൽ അതിന്റെ എല്ലാ കാര്യങ്ങളൊന്നും ചേർത്ത് ഒരു വീഡിയോ നമുക്ക് സെറ്റ് ആക്കിയാണ് അപ്പൊ നമുക്ക് നേരെ വിളിട്ട് പോവാം എന്തൊക്കെയാണ് നമ്മുടെ ബോട്ട് ആപ്ലിക്കേഷൻ ഒക്കെ ചോദിച്ചോർക്കുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാൽ അറിയാവുന്നവർക്ക് വീണ്ടും ഹലോ ഗൈസ് മരിയാ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം ബോട്ട്യത്തിൻ്റെ ആദ്യം ഒരു എപ്പിസോഡ് ഇറക്കിയായിരുന്നു എങ്ങനെയാണ് ബോട്ടിയം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അത് ചെയ്തത് അപ്പം നമുക്ക് വീണ്ടും ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വന്നപ്പം വീണ്ടും നമുക്കത് അതിൻ്റെ ഒരു പാർട്ട് ടു അറയ്ക്കാനുള്ള ആലോചിക്കുകയാണ് അപ്പം പാർട്ട് ടു ആണെന്ന് നമ്മുടെ ഈ ചാനലിനകത്തോടെ പറയുന്നത് ബോട്ടിയം ആപ്ലിക്കേഷൻ നമ്മൾ ഈ ഗൾഫിലുള്ളവർക്കൊക്കെ വിളിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മലയാളികൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടെ വേണമെങ്കിൽ നമ്മുടെ ബോട്ടിയം ആപ്ലിക്കേഷൻ അടുത്തൊരു മെസഞ്ചറാണ് നമുക്ക് നോക്കാം ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ത്രീ ഫോർ പോയിൻറ്റ് ത്രീയൊക്കെയുണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക ഇതിനകത്ത് ഡൗട്ടുകൾ ആദ്യം ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ എബോട്ട് അതായത് നമുക്ക് അവർക്ക് എങ്ങനെ അറിയാൻ കഴിയും നമ്മളെ ബ്ലോക്ക് ആക്കിയോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ അറിയാൻ കഴിയും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ പറയാം നമുക്ക് വാട്സാപ്പിനകത്ത് ഉള്ള പോലെ തന്നെ നമ്മൾ ഒന്ന് നമുക്ക് എബോട്ട് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ലാസ്റ്റ് സീനാണ് അവരുടെ പ്രൊഫൈല് അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇപ്പോൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയത്തില്ല നമ്മുടെ വാട്സാപ്പിൻ്റെ കൂട്ട് തന്നെയാണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം അതാണ് ഒന്നാമത്തെ കാര്യം ചോദിച്ചിരിക്കുന്നത് നമുക്ക് നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം ആപ്ലിക്കേഷൻ ഓക്കണ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ഇതിനകത്ത് പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാറ്റ് സെക്ഷൻ ഒന്ന് പേറ്റ് പിന്നീട് രണ്ടാമത് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്ഷൻ എടുക്കുമ്പോൾ എന്താണ് ഈ വോയിസ് കാളിൻ്റെ ബട്ടൺ കാണത്തില്ല ചിലപ്പം ആ വീഡിയോ കോളിൻ്റെ ബട്ടണും കാണത്തില്ല അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇപ്പം പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഫോൺ സെറ്റിങ്ങിലോട്ടാണ് ആദ്യം നമ്മൾ പോകേണ്ടത് അതിനുശേഷം നമ്മുടെ ഒരു ആപ്പ് സെറ്റിങ്സും പറഞ്ഞൊരു കൊടുത്തേപ്പം ഉണ്ട് ഈ ആപ്പ് സെറ്റിങ്സ് എടുക്കുക അതിനുശേഷം നമ്മുടെ മാനേജിങ്ങും പറഞ്ഞ ആപ്പ് ആപ്പു കൊടുത്തേപ്പം ഉണ്ട് അതിൽ ക്ലിയർ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ബോട്ടി ഒന്ന് സർച്ച് ചെയ്ത് നോക്കുക നെറ്റിൻ്റെ ഇതുകൊണ്ട് ഇച്ചിരി കറുപ്പ് കൊണ്ട് എന്നാൽ ബോട്ടിങ് കിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ആപ്പ് പെർമിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടിയാണ് നമ്മൾ അലോ കൊടുക്കാത്ത ഒരു സാധനം ഇതിനകത്ത് ബോട്ടിയം ആപ്ലിക്കേഷനകത്ത് പ്രവർത്തിക്കത്തില്ല അതൊരു മെയിൻ ഒരു കണ്ടൻറ്റാണ് അതിനുശേഷം പ്രവർത്തിക്കത്തില്ല നിങ്ങളുടെ ക്യാമറ എന്ന് പറയുന്ന സെക്ഷൻ ഓൺ ആക്കി കൊടുത്താൽ അതിനകത്ത് ക്യാമറകളും കാര്യങ്ങളും പ്രവർത്തിക്കത്തുള്ളൂ ഇവിടെ ഒരു ഫോണിൻ്റെ കൊടുത്തിട്ടുണ്ട് ഒരു മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഓപ്പൺ ആക്കിയാലേ നമ്മളുടെ ക്യാമറ അതുപോലെ തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന കാര്യങ്ങളും വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ ആലോചിക്കണം ഇതെല്ലാം ഓഫ് ഓഫാക്കിയിട്ട് ഇട്ടേക്കുവാണെങ്കിൽ നമ്മുടെ ബോട്ടിയം ആപ്ലിക്കേഷൻ ഒരിക്കലും ഒന്നും പ്രവർത്തിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ആ ആപ്ലിക്കേഷനകത്ത് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്തത് നമുക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം പിന്നീട് നമ്മുടെ ഈ ആപ്ലിക്കേഷനകത്തൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ ഗാലറിയിലോട്ട് ഇത് ചെയ്യുന്ന സേവ് ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഈ ഫയൽ ആൻഡ് മീഡിയ ഉണ്ട് അതൊന്ന് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാലറിയിലോട്ട് ഫോട്ടോയും കാര്യങ്ങളൊന്നും വരുത്തില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ അത് ഓണാക്കി കൊടുക്കണം അങ്ങനെ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം അതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ട് വേണമെങ്കിൽ ഓഫ് ആക്കിയാലും മതി അപ്പോൾ ആരെങ്കിലും നമുക്കൊരു ഫോട്ടോ അയച്ചു തരുവാണെങ്കിൽ തന്നെ അപ്പോൾ നമുക്കത് അങ്ങനെ കാണാൻ കഴിയില്ല അങ്ങനെ ചെയ്തിട്ടിട്ട് മാറ്റിയാലും കുഴപ്പമില്ല അതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാരണം ഈ ആപ്ലിക്കേഷനുള്ളൊരു പ്രത്യേകത ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു കുഴപ്പം വന്ന് കാണുന്നുണ്ട് നമ്മൾ ചിലർക്ക് മാത്രം അതായത് എനിക്കൊന്നും കുഴപ്പമില്ല ഗ്യാസ് സീനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് ചിലർ വന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ലാസ്റ്റ് സീൻ എങ്ങനെയാണ് ഫുൾ ടൈം ഓണായി കിടക്കുന്നത് മിക്ക ഉള്ളവരി പറയുന്നത് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷനടുത്ത് ലാസ്റ്റ് സീൻ ഓഫ് ചെയ്തിടുക അവർ നിങ്ങളുടെ ഓരോ അപ്ഡേറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തേപ്പുണ്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഓരോ അപ്ഡേഷൻ അനുസരിച്ച് ശരിയാകുന്നതായിരിക്കും അതിനിപ്പോൾ ഉള്ള ആകെ ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് സീൻ ഓഫ് ചെയ്തിടുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഓക്കെ ഇനി അടുത്ത കാര്യത്തിലോട്ട് പോകാം ബോട്ടിഎം ആപ്ലിക്കേഷനകത്ത് എങ്ങനെയാണ് ലാസ്റ്റ് സീൻ ഓഫ് ഓഫാക്കുന്നത് നമുക്ക് നോക്കാം ജസ്റ്റ് ആദ്യം നമ്മളുടെ മീ പ്രൊഫൈൽ സെക്ഷനോട്ട് തന്നെ പോവുക ആ ശേഷം നമ്മുടെ അക്കൗണ്ട് സെക്ഷൻ ഉണ്ട് അക്കൗണ്ട് സെക്ഷനകത്ത് എന്ന് പറഞ്ഞ് കൊടുത്തേപ്പോ ഉണ്ട് പ്രൈവസിക്കകത്ത് ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞ് കൊടുത്തേപ്പോ ഉണ്ട് ലാസ്റ്റ് സീൻ ഓഫ് ചെയ്തിടാം നമുക്ക് നോബി കൊടുക്കാം മൈ കോണ്ടാക്ട് കൊടുക്കാം എവരി കൊടുക്കാം എന്ത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ടും മാറ്റാവുന്നതാണ് ഇത് കാര്യം എന്തിനാണ് ചെയ്തിട്ടെ എന്ന് വെച്ചാൽ ഫുൾ ടൈം ഓൺലൈൻ കാണിക്കുന്നു എന്ന് ചിലരും പറയാറുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ സീൻ ഓഫ് ചെയ്തിടുന്ന സംഭവം കാണിച്ചു തന്നിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ഭാഗത്തോട്ട് പോകാം പിന്നീട് ചോദിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ബോട്ടിം ആപ്ലിക്കേഷൻ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ പ്രൊഫൈലും കാര്യങ്ങളും കാണാൻ കഴിയുമോ ഒരിക്കലും കാണാൻ കഴിയില്ല ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതല്ല പിന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് ഗാലറി ഫോട്ടോയിലോട്ട് വരണമെങ്കിൽ നിങ്ങളുടെ പെർമിഷൻ ഓൺ ആക്കി കൊടുത്താൽ നിങ്ങളുടെ ഗാലറിയിലോട്ട് എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ഡോക്യുമെൻ്റ് ആയാലും ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും എല്ലാം വരുന്നതാണ് അതിന് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പെർമിഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് കാര്യങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് നേരത്തെ അത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് അങ്ങനെയും ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നീട് നമ്മളുടെ ഒരാൾ ചോദിച്ചിരിക്കുന്ന ഇന്ന് ചോദിച്ചതാണ് എ നമ്മളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളാരെങ്കിലും വിളിച്ചാലോ നമ്മളെ ആരെങ്കിലും വിളിച്ചാലോ അനദർ അനിതർ എന്ന് കാണിക്കുന്നു അത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാൻ കഴിയുമോന്ന് നമ്മൾ ബോട്ടിഎം ആപ്ലിക്കേഷനകത്ത് ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ വേറൊരു നെറ്റ് കോളിംഗ് ആയാലും അല്ലെങ്കിൽ ഒരു സാധാ ഫോൺ കോളിംഗ് ആയാലും വോയിസ് കോളിംഗ് ആയാലും നമ്മുടെ അതിനകത്ത് ഒന്നീ കാള് പോകത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നെ അനദർ കാളിങ്ങിൽ നിന്ന് നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നതെന്ന് നോക്കണം അതിന് ശേഷം ഒരു ചെറിയ കു 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 എന്നൊരു സൗണ്ട് ആയിരിക്കും അതിനകത്തോട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ വേറെ ഒരു അനന്തർ കാളിങ്ങിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഫോണിൽ നോക്കാതെ തന്നെ അത് ചിലപ്പം മാത്രമാണ് അനദർ കാളിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കാൻ ചിലപ്പോൾ ഇങ്ങനെ സൗണ്ട് മാത്രമാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ഒരു മുകളിൽ പോലും ഇങ്ങനെ സൗണ്ട് കേൾക്കും ചിലപ്പം കാൾ പോകത്തില്ല അങ്ങനെയൊക്കെ ആവുമ്പം ആലോചിച്ചാൽ മതി നമ്മൾ അവർ അനദർ ഒരു വേറെ ഒരു കാളിലാണെന്ന് നമുക്ക് അറിയാൻ കഴിയും ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ചാനലിലൂടെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ ചോദിച്ചിട്ട് അതിനെല്ലാം കൃത്യമായിട്ട് തന്നെ മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് പറയാം നിങ്ങൾ മെസ്സേജ് അയച്ചോ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് ഞാനൊരു വലിയൊരു അല്ല വലിയ തിരക്കുകളില്ല അപ്പോൾ നിങ്ങളുടെ കൻ്റുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും അതെൻ്റെ ഈ ഒരു കോൺഫിഡൻസ് തന്നെയാണ് ഞാൻ പറയാം ഞാൻ ഒരു വലിയ യൂട്യൂബറല്ലാത്തത് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ചോദിക്കാം ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ ആ സഹിതം കൊടുത്തിട്ടുണ്ട് വേറെ ഒരു യൂട്യബർമാരും അങ്ങനെ കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല വാട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് പക്ഷെ വിളിക്കുമ്പം എപ്പോഴും നിങ്ങൾ പറയുന്ന ഡൗട്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനോ അതോ പറഞ്ഞു തരാനോ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കി എന്നിട്ട് അത് എന്താണ് പ്രോബ്ലം അതിൻ്റെ ഫോട്ടോനോട് അയച്ചാൽ മതി ഫോട്ടോ അയക്കുമ്പഴേ നമുക്ക് എന്താണെന്ന് മനസ്സിലാൻ പറ്റുന്നുള്ളൂ പെട്ടെന്ന് ചിലത് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഓപ്ഷനോ കാര്യങ്ങളൊക്കെ മാറിക്കിടക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ വാട്ട്സാപ്പിനകത്തോട്ട് മാക്സിമം എല്ലാവരും മെസ്സേജ് അയക്കുക വിളിക്കുന്നത് ഒഴിവാക്കുക അപ്പം ഇതുവരെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നതാണ് അപ്പം ബോട്ടിയം ആപ്ലിക്കേഷൻ കുറിച്ചുള്ള ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അടിക്കാനും നോട്ടിഫിക്കേഷൻ വേണ്ടി കിട്ടുന്നതായിരിക്കും ബെല്ലേക്ക് അടിക്കുമ്പോൾ തന്നെ പുതിയ വീഡിയോകൾ ചെയ്യുമ്പോൾ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരെ നിങ്ങളുടെ സ്വന്തം നീതി ബൈ ബോട്ടി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്നോന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പിനത് മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ നമ്മൾ കൊടുത്തേക്കുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബല്ലേക്കടിക്കാനും മറക്കരുത് പിന്നീട് ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാമന്റും ചെയ്യുക ഓക്കെ ആയി അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ് അതുവരെ നിങ്ങളുടെ സന്തോഷത്തിൽ ബൈ